നമസ്കാരം, ക്രൈം മാഗസിനിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ആശങ്കയായ മുല്ലപ്പെരിയാർ സ്വന്തമാക്കാൻ തമിഴ്നാട് നടത്തിയ ഗൂഢനീക്കത്തെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി സി തോമസ്. കേരളത്തോട് പറയാതെ ഡാം തുറന്നുവിട്ട തമിഴ്നാട് മുല്ലപ്പെരിയാർ സ്വന്തമാക്കാൻ കുത്സിത നീക്കം നടത്തി ഒരവസരത്തിൽ വിജയം വരിച്ചവരാണെന്ന ഞെട്ടിക്കുന്ന സത്യമാണ് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം സ്വന്തമാക്കുവാൻ വേണ്ടി തമിഴ്നാട് കേന്ദ്ര ഗവൺമെന്റ് രജിസ്റ്ററിൽ തിരുത്തിയിരുന്നു. നാഷണൽ രജിസ്റ്റർ ഓഫ് ലാർജസ്റ്റ് ഡാംസ് ഇന്ത്യയിലെ ഡാമുകളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഔദ്യോഗിക രജിസ്റ്ററാണ്. ആരുമറിയാതെ തമിഴ്നാട് എങ്ങനെയോ അത് തിരുത്തുകയും മുല്ലപ്പെരിയാർ ഡാം പൂർണ്ണമായും തമിഴ്നാടിൻ്റെതാക്കി മാറ്റുകയും ചെയ്തിരുന്നു. കേരള സർക്കാരോ കേരളീയരോ ഇതേക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഈ വിവരം ഞെട്ടലോടെയാണ് താൻ മനസ്സിലാക്കിയതെന്നും ഉടൻ തന്നെ അത് തിരുത്തിക്കുവാൻ വേണ്ട നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെയും കേരള മുഖ്യമന്ത്രിക്കും നേരിൽ കണ്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് കേരളവുമായി ആലോചിച്ചിട്ടല്ലാതെ മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാട് തുറന്നുവിടാൻ പാടില്ലാത്തതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യാതൊരുവിധ മുന്നറിയിപ്പുകളുമില്ലാതെ പാതിരാത്രികളിലാണ് അവർ ഡാം തുറന്നുവിട്ടത്. കേരളത്തോട് പറയാൻ പോലും തയ്യാറാകാതെ ഇത് അതീവ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും വേണം ബന്ധപ്പെട്ടവർ കണക്കാക്കാൻ. തമിഴ്നാട് സർക്കാരിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും തോമസ് വ്യക്തമാക്കി. അതേസമയം തിരുത്തപ്പെട്ട ഡാം രജിസ്റ്റർ അനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാം പൂർണ്ണമായും തമിഴ്നാടിൻ്റെതാണെന്നും തമിഴ്നാട് അതിർത്തിക്കുള്ളിലാണെന്നും വ്യക്തമാക്കപ്പെട്ടു. അവസാനം കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി കൊടുത്തു. കേസ് താനാണ് വാദിച്ചതും വാദം കേട്ടു തുടങ്ങിയപ്പോഴേ കോടതി അമ്പരക്കുകയായിരുന്നു. പ്രത്യേക ഹർജി നൽകി കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒറിജിനൽ ഡാം രജിസ്റ്റർ കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. അത് വന്നപ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയിലല്ലെന്നും പൂർണ്ണമായും കേരള അതിർത്തിയിലാണെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയത് മനസ്സിലായത്. കോടതി പിന്നീട് തനിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചുവെന്നും പി സി തോമസ് പറയുന്നു. രജിസ്റ്ററിലെ തെറ്റുതിരുത്തി മുല്ലപ്പെരിയാർ പൂർണ്ണമായിട്ടും തമിഴ്നാട് അതിർത്തികളിലും തമിഴ്നാടിൻ്റെതുമായി രജിസ്റ്ററിൽ വ്യത്യാസം വരുത്തിയിരുന്നു. അങ്ങനെ തമിഴ്നാട് പിടിച്ചുപറിച്ച മുല്ലപ്പെരിയാർ ഡാം കേസ് കേരളം പിന്നീട് തിരിച്ചുപിടിക്കുകയായിരുന്നുവെന്നും തോമസ് കൂട്ടിച്ചേർത്തു. ചരിത്രം എന്നിലൂടെ എന്ന തൻ്റെ പുസ്തകത്തിലെ 219 മുതൽ 223 വരെയുള്ള പേജുകളിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നും തോമസ് തന്നെ പറഞ്ഞിരുന്നു.